കുട്ടികളെല്ലാവരും നമുക്ക് കഴിയുന്ന ഒരു വിഭവം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണം. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലിന്റെ പ്രിപ്പറേഷൻ ആണ്. ഫുഡ് ഫെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നെ നമ്മൾ എന്താണ് അവിടെ പോയി നമ്മൾക്ക് ഈ കുട്ടികൾക്ക് സ്കൂളിലുള്ള കുട്ടികൾക്ക് നമ്മളിത് കൊടുക്കുന്ന ഒരു പൈസ കൊടുത്ത് വാങ്ങുന്നു, ആ പൈസ നമ്മൾ ചാരിറ്റിയിലേക്ക് കൊടുക്കുന്നു. അപ്പൊ അതാണ് ഈ ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇന്ന് നമ്മൾ ഫുഡ് ഫെസ്റ്റിലെ വിഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. നേരെ വീഡിയോ അങ്ങനെ ഇതാ നമ്മൾ മമ്മി മൈ മമ്മി ഫ്രണ്ട്സ് ആരും കണ്ടിരുന്ന ഒരു ഹായർന്ന് കൊറേ വീഡിയോസ് ഉണ്ടായിരുന്നില്ലേ മമ്മി പറയും മാം. അപ്പൊ നമുക്ക് നാളത്തെ ബ്രെഡ്ഫിസ്റ്റ് പിന്നെ ചിക്കുവിന്റെ പുഡിംഗ് ഉണ്ടാക്കാം. ചിക്കുവിന്റെ പുഡിംഗ് ഉണ്ടാക്കാം, അത് മതി ഫ്രണ്ട്സ്. രണ്ട് വിഭവങ്ങളൊക്കെ നമുക്ക് മതി. അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ തരും. ഞാൻ പ്രൊഫഷണൽ ഷെഫാണ്. നമ്മൾക്ക് ബ്രെഡ് ഉണ്ട്, പിന്നെ നമ്മളുടെ സ്റ്റോർബോട്ടാണ്, പിസ്സ സോസ് ആണ്, നമ്മള് കടയിലൊക്കെ വാങ്ങി കിട്ടും. പിന്നെ ബട്ടർ ഉണ്ട്, പിന്നെ നമ്മുടെ മൂന്ന് കാപ്സിക്കം ഉണ്ട്, പിന്നെ രണ്ട് ഒണിയൻ ഉണ്ട്, പിന്നെ ഒറിഗാനോ ഉണ്ട് ഫ്രണ്ട്സ്, പിന്നെ കെച്ചപ്പ് ഉണ്ട്. ഇതൊക്കെ നമ്മള് പിസ്സന്റെ മേലെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മളുടെ ഉള്ളി നമ്മൾ ഇതാ ഇങ്ങനെ ചെത്തിട്ടുണ്ട്. ഇതൊരു കുഴപ്പമില്ലാത്തൊരു എത്ര ഒരു വലുപ്പമാണ് ഫ്രണ്ട്സ്. അപ്പൊ ഇത് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ റെഡ് ക്യാപ്സ് എടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ ഇതേപോലെ ഒരു ഇത്ര വലുപ്പത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നു. പിന്നെ നമ്മൾ മൂന്ന് കളറിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ ഒക്കെ നമ്മുടെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ബ്രെഡ് ആണ്. ഇത് ഞാൻ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പിസന്റെ ബേസ് ആണ് ഫ്രണ്ട്സ്. അപ്പൊ ഇതാ നമ്മളത് ഇങ്ങനെ ഒരു ക്യൂബ് ഷേപ്പ് തന്നെയാണ് ഫ്രണ്ട്സ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. നമ്മൾ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട്. കട്ടാ എന്ത് സംഭവിക്കും കണ്ടു. ഞാൻ നല്ല കുട്ടിയാണ് ഫ്രണ്ട്സ്. കണ്ട ഫ്രണ്ട്സ് നമ്മളത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. സ്ക്വയർ രീതിയിൽ നമ്മൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ബ്രെഡ്സ് ഒക്കെ നമ്മളിങ്ങനെ ക്രംസ് ആക്കി ഇതാക്കിയിട്ടുണ്ട്. അത് ഫ്രണ്ട്സ് എല്ലാം ക്യൂബ്സ് ആക്കി ഏകദേശം 11 ബ്രെഡ് ഉണ്ട് ഫ്രണ്ട്സ്. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ പിസ്സന്റെ മെയിൻ സാധനമായിട്ട് മോസറല്ല ചീസ് ഫ്രണ്ട്സ്. ഇത് നമ്മളിനി ഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഫുള്ള് നമ്മളിതാ ഗ്രേറ്റ് ചെയ്ത് ഫ്രണ്ട്സ് ഇതാ ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മളിതാ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. കറക്റ്റ് നാല് മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു മുട്ട എടുക്കുകയാണ്. നമ്മൾ കുട്ടിക്കും കുട്ടികളും നമ്മൾ നാല് മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്യാണ്. അങ്ങനെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയാണ് ഫ്രണ്ട്സ് എടുക്കുന്നത്. മതി ഫ്രണ്ട്സ്, ഇത്ര കുരുമുളക് പൊടി മതി. നമുക്ക് നമ്മുടെ ഉപ്പും കൂടി ഇടാം ഫ്രണ്ട്സ്. നമ്മൾ ഇതിലേക്ക് പോകും. നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ബട്ടറാണ്. ഇത് നമ്മൾ ഒരു നാല് ക്യൂബ് ബട്ടർ നമ്മൾ എടുക്കണം. അപ്പൊ നമുക്ക് നാല് ക്യൂബ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് അലിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി ഇതോടെ ഒരു സൈഡാവട്ടെ ഫ്രണ്ട്സ്. നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. പിന്നെ ഇത് ഭയങ്കര ഈസി പിസ്സയാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മൾ കുറേ വിഭവങ്ങളൊക്കെ എടുത്ത പോലെ തോന്നും ഫ്രണ്ട്സ്. നമ്മൾ ബ്രെഡ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. എത്ര വെജിറ്റബിളും ആവശ്യമില്ല ഫ്രണ്ട്സ്. നിങ്ങളുടെ വീട്ടിലുള്ള മൊസറല്ല ചീസും ചീസൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സ്. ചീസൊക്കെ ഉണ്ടായാൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ചീസും പിന്നെ ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ചിക്കൻ വേണ്ടെങ്കിൽ നിങ്ങൾ വെജ് ആണെങ്കിൽ വെജ് ഉണ്ടാക്കും, സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ നമുക്ക് മമ്മിയോട് ചോദിച്ചേക്കാം. മിൻഷാ, നമ്മൾ ആദ്യം കുറച്ച് ബട്ടർ ഇടണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബ്രെഡ് ഒക്കെ അടിയിലേ അടിയിലിങ്ങനെ പറ്റി പറ്റിക്കും. അപ്പൊ കുറച്ച് ബട്ടർ ഇട്ടാൽ മതി. ഇനി നെക്സ്റ്റ് എന്താ? നമുക്ക് റൊട്ടി ഇതിന്റെ മേലെ ഈ ക്യൂബ്സ് ആയത് ഇത് പിന്നെ ഇത്ര പോണമ്മ, ഇത് ഇത്ര വേണ്ടി വരും. അല്ലെ കുറച്ച് പിസ്സ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തല്ലേ. ലോ ഹീറ്റിൽ ഇട്ടാണല്ല അമ്മ അതൊക്കെ ചെയ്യുന്നത്. ഈ മുട്ട വീറ്റ് ഫ്രണ്ട്സ് നമ്മുടെ മുട്ട വെച്ച് കൊടുക്കാണ്. ഏ ഡോമിനറ്റ് ആവുമ്മോ നല്ല സെറ്റ് ആവും. നമുക്ക് അഞ്ച് മുട്ട നാല് മുട്ട നമ്മുടെ മമ്മി മോസറല്ല
ചീസ് ഇടാൻ പോവാണ്. നമ്മള് മൊസറല്ല ചീസ് ഇങ്ങനെ ഇടാം. മിഷനെ ഇടണം. നല്ല രസാല കാണാം. ഇനി അത് മതി. ഇനി നമുക്ക് ഇത് മൂന്നാല് ലെയർ കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടി ടോപ്പിലൊക്കെ കുറച്ച് പിസ സോസ്. ഇനി നമ്മൾ പിസ സോസ് ആണ്. ചിക്കനുണ്ട്, നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ വെജിറ്റബിൾസ് ആണ്. ആദ്യം തന്നെ നമ്മുടെ വെല്ലുവിളി നമ്മൾ ഇടാൻ പോവാണ്. കുറച്ചുകൂടി നമ്മുടെ ഗ്രീൻ കാപ്സിക്കം. ഫ്രണ്ട്സ്, നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കുറച്ച് കെച്ചപ്പ് ഒഴിക്കുകയാണ്. പിന്നെ ഒറിഗാനോ. ഫ്രണ്ട്സ്, നമ്മൾ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഒറിഗാനോ ആണ് ഫ്രണ്ട്സ് ഇടുന്നത്. മതി മതി, ഇത്ര മതി. മൊസറല്ല ചീസ് ഫ്രണ്ട്സ് നമ്മുടെ പിസ്സന്റെ ഒരു മെയിൻ സാധനമാണ്. ഇത് തലയായ ചീസിന്റെ ആ ഒരു പുള്ളപ്പൊക്കെ വരുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ലോ ഫ്ലെയിമിൽ വെച്ചിപ്പോ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞ് എല്ലാം റെഡിയായി. ഇനി നമ്മൾ ഇതിലൊരു ഒരു പാത്രത്തിലേക്ക് നമ്മൾ തട്ടണം. അതാണ് നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് തട്ടിയിട്ട് കാണണം. അങ്ങനെ നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യാതെ തിന്നാൻ മാത്രം ഞാൻ കാണിക്കുന്ന എന്റെ മനസ്സ് നിങ്ങൾ ഇത് തിന്നാൻ വേണ്ടി സഹായിച്ചു. ഞാൻ ഒരു സഹായം ഇല്ലാന്ന് പറഞ്ഞാണ് ആക്കിയതാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്ത് സഹായിക്കുകയാണ്. പിസ പിടിച്ചോക്ക്. ഓ പിസ, കമോൺ പിസ. അങ്ങനല്ല, തിരിച്ച് തിരിച്ച്. ഓ അപ്പൊ സെറ്റ് ആ കൊണ്ടേക്കണം. കുറച്ച് കൂടിപ്പോയി. ആ പാട്ട് എനിക്ക് അങ്ങനെ കൂടുതലും വേണ്ട. ഇങ്ങനെ വെട്ടി ഇവിടെ ഇറച്ച കുറച്ചിലൊക്കെ വരില്ലേ. നമുക്ക് ദേശത്തെടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി വായിക്കാം. എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്താണ്ടൊക്കെ തിന്നാൻ കഴിയും. മനസ്സ് മിൻസനെ മാറി നല്ല ഞാൻ കുട്ടിയാണ്. എല്ലാവർക്കും കട്ട് ചെയ്ത് എല്ലാവർക്കും ഇതൊക്കെ കട്ട് ചെയ്ത് ചീസ്ബോളൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഞാൻ പറയുന്നൊരു വേണം എനിക്കിത് ടേസ്റ്റ് ചെയ്യാൻ. ആ പറയ ടേസ്റ്റ് ഇൻഫ്രൻസ്
അപ്പൊ പിന്നെ നിങ്ങളെ ഇരുന്ന് കൊതിക്കണോ, ഞങ്ങൾ തിന്നാ പോരെ. ഇതെന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞ നമ്മൾ ആദ്യത്തിൽ ഇത് ശരിക്കും നമ്മുടെ സ്കൂളിന്റെ ഇപ്പുറത്ത് നമ്മുടെ ഫുഡ് ഫെസ്റ്റ് ഉണ്ട് നാളെ. അപ്പൊ അതിനാണ് നമ്മൾ ഇത് ഉദ്ദേശിച്ചത്. പക്ഷെ എല്ലാം കഴിഞ്ഞ് മണ്ണൊക്കെ കേട്ടപ്പോ എന്തേം കാക്കാൻ എല്ലാരുടെയും കൺട്രോൾ അങ്ങനെ പോയി. നമ്മൾ നേരെ കട്ട് നമ്മൾ തിന്നാൻ തുടങ്ങിയപ്പോൾ പിന്നെ നാളെ പുതിയതായി ഒന്നും ഉണ്ടാക്കും ഫ്രണ്ട്സ്. പിസ്സ ഒന്നും ബ്രെഡ് ഉണ്ട് ഫ്രണ്ട്സ്, നമ്മൾ ഇനി ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മൾക്കൊരു പുഡിംഗ് ഉണ്ടാക്കാനുണ്ട് ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കു പുഡിംഗ് ഫ്രണ്ട്സ്. അപ്പൊ അതും കൂടെ ഉണ്ട്. അപ്പൊ ഇതാ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്റെയും കാക്കാൻ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം.